എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കുന്നത് മസാല നീർദോശ. അതിനു വേണ്ടി എണ്ണയിൽ ചൂടാക്കിയെടുത്ത മുളക് നാലെണ്ണം, 2 സ്പൂൺ മല്ലി, 1 ജീരകം, 1 കപ്പ് തേങ്ങ. തേങ്ങ ഇത് ഇന്നലെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചരി നിങ്ങൾക്ക് എടുക്കാം. ഇത് ഇട്ട് നന്നായിട്ട് അരക്കണം. അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് അരക്കാം. വളരെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. അതിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഞങ്ങൾക്ക് അതേപോലെ നൈസ് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. നല്ല വെള്ളത്തോടെ വേണം അരച്ചെടുക്കാൻ. ഇനി ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് പോരെങ്കില് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് കുറച്ചും കൂടെ വെള്ളം അടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാവാൻ. ഇതിൽ ഇനി ഞങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് ദോശക്കല്ല് വേണേ ഉപയോഗിക്കാം. ഞാനിത് റൗണ്ടിൽ ചുടുന്നില്ല, ഞാൻ കുറച്ച് മാത്രം ചുടുന്നു. റൗണ്ടിൽ ഒഴിക്കുന്നില്ല, ഇങ്ങനെ മാത്രം ഒഴിക്കുന്നില്ല. ദോശ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ ഞങ്ങൾക്ക് ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾക്കിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിന് റെഡി ആയിട്ടുണ്ട്. ഇനി കൂട്ടുകാരെ, ഇന്നത്തെ മസാല നീർദോശ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.